ഹായ്, വെൽക്കം ടു ലബീസ് കിച്ചൺ. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു വ്യത്യസ്തമായ ടേസ്റ്റിലുള്ള ഒരു ചിക്കൻ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ബോൺലെസ് ചിക്കൻ ആണ്. ഇത് ചെറിയൊരു സ്ക്വയർ പീസ് ആക്കിയിട്ട് കട്ട് ചെയ്ത് എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ തന്നെ കട്ട് ചെയ്ത് എടുക്കണമെന്നൊന്നുമില്ല, ചെറിയ പീസാക്കിയിട്ട് ബോൺലെസ് അല്ലാത്ത ചിക്കൻ, അതായത് എല്ലുള്ള ചിക്കൻ എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാനിപ്പോൾ ഇതെടുത്തുന്നേ ഉള്ളൂ. പിന്നെ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ലെമൺ ജ്യൂസാണ്. അപ്പം നമുക്ക് ഇതിൻ്റെ ഒരു പകുതി നാരങ്ങയുടെ ജ്യൂസ്, ഇത് നല്ല ജ്യൂസുള്ള നാരങ്ങയാണ്, അതുകൊണ്ട് പകുതി ചേർത്താൽ മതിയാവും, ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ ജ്യൂസ് ചേർക്കുന്ന സമയത്ത് സീഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് മാറ്റണം കേട്ടോ. പിന്നെ എരിവിനായിട്ടുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത് ആ ചിക്കനിൽ ഈ ഒരു മുളകും മഞ്ഞളും പിടിപ്പിക്കണം. അപ്പോൾ അതുവരെ മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ എല്ലാതും ഇല്ലാത്ത ചിക്കൻ ആയതുകൊണ്ട് വളരെ ഈസി ആയിട്ട് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പം എന്താ, ഏകദേശം എല്ലാ ഭാഗത്തും ഈ മുളകും മഞ്ഞളും ഉപ്പും പിന്നെ ഈ നാരങ്ങയൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി, നമ്മൾ ഈ ചിക്കന് ഇനി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, അപ്പം തന്നെ എടുത്ത് ഫ്രൈ ചെയ്യാം. അപ്പം എന്താ, ഇത് ഞാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഞാനിത് ഒറ്റ സ്റ്റെപ്പിൽ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി കുറച്ച് വട്ടമുള്ള പാത്രമാണ് എടുത്തിരിക്കുന്നത്. അപ്പം എന്താ, ഇതുപോലെ കിടന്നിട്ട് പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ബോൺലെസ് ആയതുകൊണ്ടും ചെറിയ പീസ് ആയതുകൊണ്ടും പെട്ടെന്ന് ഇത് ഫ്രൈ ആയി കിട്ടും. ഇതാ ഇപ്പം എന്താ, ഇത് നല്ല ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി ഈ ഒരു ഓയിലിൽ നിന്ന് ഇതെടുത്ത് മാറ്റാം. ഈ ഒരു കളറായാൽ മതി, ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ തന്നെ നമുക്കിത് കോരി മാറ്റാം. ഇനി നമ്മൾ കറിക്ക് ആവശ്യമായ ഒരു മസാല ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാനിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. മുളക് പൊടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 ടീസ്പൂണാണ്. പിന്നെ വേണ്ടത് ഗരം മസാല പൊടി. ഞാനിവിടെ ചേർക്കുന്നത് 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയാണ്. അപ്പോൾ ഗരം മസാല പൊടി വേണമെന്നുള്ളവർക്ക് 1.5 ടീസ്പൂണൊക്കെ ചേർക്കാം കേട്ടോ. പിന്നെ വേണ്ടത് നമ്മുടെ മല്ലിപ്പൊടിയാണ്. ഞാനിവിടെ ചേർക്കുന്നത് 3 ടീസ്പൂൺ മല്ലിപ്പൊടി. അതിപ്പോൾ 4 ടീസ്പൂൺ വരെയൊക്കെ ആവാം, കുഴപ്പമില്ല. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഈ മസാല എല്ലാം ഇട്ടതിന് ശേഷമാണ് കേട്ടോ ഫ്ലെയിം ഓണാക്കിയത്, അല്ലെന്നുണ്ടെങ്കിൽ ആദ്യം ഇട്ട മസാലയൊക്കെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഒരുപാട് കളറ് ചേഞ്ച് ആവുന്നവരെ വെയിറ്റ് ചെയ്യരുത്, എങ്കിലും കരിഞ്ഞു പോകും. ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് കളറ് ചേഞ്ച് ആയാൽ മതി. അപ്പം നമ്മളിത് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ ഇത് കരിഞ്ഞ് പോകും. അപ്പം ഞാൻ ഈ ഒരു മസാലയൊക്കെ മാറ്റി ഈ ഒരു പാത്രം തുടച്ചിട്ട് ഇതിലേക്ക് തന്നെ ഓയിൽ ഒഴിക്കുകയാണ്. അപ്പം ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് സവാള. സവാള ഞാൻ മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. ഒരുപാട് അരച്ച വെള്ളം ആക്കരുത്, ജസ്റ്റ് ഒന്നിങ്ങനെ ക്രഷ് ചെയ്തെടുത്താൽ മതിയാവും കേട്ടോ. ഞാൻ ഒരു പൊടിക്കുന്ന ജാറിലിട്ടിട്ട് അപ്പം ഞാനിവിടെ 4 സവാള അങ്ങനെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയ പീസാക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പം മിക്സിയിലിട്ടാൽ ഒരുപാട് വെള്ളമൊക്കെ വരുമെന്നുള്ളവർ കുഞ്ഞതായിട്ട് കട്ട് ചെയ്തെടുത്താലും മതി. പിന്നെ വേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തതാണ്. ഇത് രണ്ടും കൂടി 4 ടേബിൾ സ്പൂൺ ഉണ്ടാവും. 2 ടീസ്പൂൺ ഇഞ്ചിയും 2 ടേബിൾ സ്പൂൺ ഇഞ്ചിയും 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും. പിന്നെ വേണ്ടത് പച്ചമുളകാണ്. ഞാനിവിടെ സ്വീറ്റ് ചില്ലിയാണ് ചേർത്തത്, വലിയൊരു സ്വീറ്റ് ചില്ലിയാണ്, ഒരെണ്ണേ ഉള്ളൂ. അപ്പോൾ അത് ചേർത്തു. അപ്പോൾ ഇതിന് എരിവ് കുറവാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നല്ല വൃത്തിയായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ എല്ലാ ഭാഗത്തും ഈ ഒരു സാധനങ്ങൾ ആവുന്ന പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി സവാള നല്ല വൃത്തിയായിട്ട് കുക്ക് ചെയ്യുന്നവരെ നമ്മളൊന്ന് കുക്കായി കിട്ടുന്നവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. ദാ ഇപ്പോൾ സവാള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി, ചെറിയൊരു ബ്രൗൺ കളറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ സവാള എത്രയും വഴറ്റിയെടുക്കാൻ പറ്റുമോ അത്രയും നന്നായിട്ട് വഴറ്റിയെടുത്താൽ കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചിക്കനിലൊക്കെ ഓൾറെഡി ഉപ്പിട്ട് കൊടുത്തതാണ്, അപ്പോൾ അതനുസരിച്ചിട്ടുള്ള ഉപ്പിട്ട് കൊടുത്താൽ മതി. ഇനി ചേർക്കുന്നത് ടൊമാറ്റോ പ്യൂരിയാണ്. ഇതിപ്പോൾ ഞാനൊരു 3 തക്കാളി വെള്ളമൊന്നും ചേർക്കാതെ മിക്സിയിലൊന്ന് അടിച്ചെടുത്തതാണ്. അപ്പോൾ മിക്സിയിൽ അടിച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ചെറിയ പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കണം, ഒട്ടും തന്നെ വെള്ളം ചേർക്കരുത്. നമ്മൾ തക്കാളി അടിക്കുമ്പോൾ ഓൾറെഡി ഇതിനകത്ത് വെള്ളം ഉണ്ടാവും, പിന്നെ നമ്മൾ പ്രത്യേകിച്ച് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. നല്ല പഴുത്ത തക്കാളി നോക്കി അടിക്കുവാണെങ്കിൽ നല്ലൊരു കളർ കിട്ടും. ഇതിപ്പോൾ അത്രയും ഒരു പഴുത്ത തക്കാളി അല്ലായിരുന്നു, അതാണ് കുറച്ച് കളർ കുറവ്.
അപ്പം ദാ ഈ ഒരു തക്കാളി നന്നായിട്ട് ഇനി ആ വെള്ളം വറ്റിയിട്ട് തക്കാളി അതിലേക്ക് ഒന്ന് കുക്കായിട്ട് പിടിക്കണം. അപ്പം അതുവരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. ദാ ഇപ്പം ദാ കണ്ടോ, തക്കാളി ഒന്നും കൂടെ ഒന്ന് കുക്കായിട്ട് ഒന്ന് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ആകുമ്പോൾ നമ്മൾ നേരത്തെ വറുത്ത് വെച്ച മസാലക്കൂട്ട് ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ വറുത്ത് വെച്ച മസാലക്കൂട്ടും കൂടെ ഇട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കുവാണ്. ഇനി പെട്ടെന്ന് തന്നെ നമ്മൾ ഒന്നും ചേർക്കരുത്. ഈ മസാല നന്നായിട്ട് ഇതിൻ്റെ ഒരു കളറൊക്കെ ചേഞ്ചായി ആ ഒരു പച്ചമണമൊക്കെ മാറുന്നവരെ ഈ ഒരു ഇതിൽ കിടക്കണം. അതിൻ്റെ കൂടെ ഞാൻ കുറച്ചും കൂടെ മഞ്ഞൾപ്പൊടി ഇട്ട് എടുത്തിട്ടുണ്ട്, ഒരു ഹാഫ് ടീസ്പൂണും കൂടെ. നേരത്തെ ഇട്ടപ്പോൾ കുറച്ച് കളറ് കുറവായിട്ട് തോന്നി, അതാണ് കുറച്ചും കൂടെ ഇട്ടത്. ഇനി ഇതും കൂടെ ഒന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ ഒരു കളറൊന്നും കൂടെ ഒന്ന് വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ ചേഞ്ചാക്കി എടുക്കണം. അതിനുശേഷം ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർക്കാം. പഞ്ചസാര ചേർക്കുന്നത് എന്തിനെന്ന് വെച്ചാൽ ആ എരിവൊക്കെ ഒന്ന് ബാലൻസ് ആവാനും ഒരു നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ ഒരു ടീസ്പൂൺ കറികളിലൊക്കെ, എരിവുള്ള കറികളിലൊക്കെ ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർക്കുവാണെങ്കിൽ. അപ്പോൾ പഞ്ചസാര ഞാൻ മിക്സാക്കി പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത ചിക്കൻ ഇതിലേക്ക് ചേർക്കുവാണ്. അപ്പോൾ ഞാൻ ഫ്രൈ ചെയ്ത ചിക്കനും കൂടെ ചേർത്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ചിക്കനൊക്കെ ചേർന്ന് നല്ല വൃത്തിയായിട്ട് ആ ഒരു മസാലയിൽ മിക്സ് ചെയ്ത് പിടിപ്പിക്കണം. ചിക്കൻ്റെ എല്ലാ ഭാഗത്തും മസാല ആവുന്ന വരെ നല്ല നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ദാ ഇപ്പോൾ ഏകദേശം ഒന്ന് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളമാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചൊന്ന് ലൂസായിട്ട് വേണമെങ്കിൽ അതനുസരിച്ചിട്ടുള്ള വെള്ളം ചേർക്കണം. കുറച്ച് ടൈറ്റായിട്ടാണെങ്കിൽ വെള്ളം കുറച്ച് ചേർത്താൽ മതി. ഞാനിപ്പോൾ കുറച്ചേ ചേർത്തുള്ളൂ, എനിക്ക് അത്യാവശ്യം കുറച്ച് ടൈറ്റായിട്ടുള്ള കറിയാണ് വേണ്ടത്. പിന്നെ വെള്ളം ഒന്നും ചേർക്കാതെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ, അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. പിന്നെ ഞാൻ കുറച്ച് മല്ലിയില ചേർത്തിട്ടുണ്ട്. ഈ മല്ലിയിലയ്ക്ക് പകരമായിട്ട് കറിവേപ്പില ഉണ്ടെങ്കിൽ അതും ചേർക്കാം. ഇപ്പം ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് എൻ്റെ കയ്യിൽ കറിവേപ്പില ഇല്ലാത്തതുകൊണ്ടാണ് മല്ലിയില ചേർത്തത്. ഇപ്പം ഇവിടെ അങ്ങനെ എപ്പോഴും കറിവേപ്പില കിട്ടുന്നില്ല, അപ്പം ഞാൻ പോയ സമയത്ത് ഇല്ലായിരുന്നു. ഇതെല്ലാം കൂടെ നല്ല വൃത്തിയായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മല്ലിയിലയ്ക്ക് നന്നായിട്ട് പിടിപ്പിക്കുക. അപ്പം നല്ല ചൂട് ഇതിലേക്ക് കയറിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് കസൂരി മേത്തിയും കൂടെ ഇട്ടിട്ടുണ്ട്. ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കസൂരി മേത്തി ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് കസൂരി മേത്തി ഇട്ടതിന് ശേഷം. അപ്പോൾ നല്ല മിക്സായിട്ട് നല്ല റോസ്റ്റ് പോലെയാണ് ഇത് കിട്ടിയിരിക്കുന്നത്. ഇതാ ഞാനിപ്പോൾ അതൊന്ന് എടുത്ത് കാണിക്കാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല ഇപ്പോൾ കുറച്ചും കൂടെ നേരം കിടന്നിട്ട് കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട്. കുറേ നേരം ഇങ്ങനെ കിടന്നിട്ട് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം, അപ്പോൾ കളർ നല്ല ഡാർക്കായിട്ട് വരും. എത്രയും നേരം ഇങ്ങനെ ഒരു ഡ്രൈ ആയിട്ട് കിടക്കുന്നു അത്രയും കളർ ചേഞ്ച് ആവും. പക്ഷേ നമ്മളിതൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാൻ, അല്ലാന്നുണ്ടെങ്കിൽ അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ചിക്കൻ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഇനി ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. എന്നാൽ നല്ല കട്ടിക്കുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ് ഇത്. അപ്പത്തിനും ഇടിയപ്പത്തിനൊക്കെ കഴിക്കാൻ അടിപൊളിയാണ്, നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് ഇപ്പം. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലുബീസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടാതെ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.